ഖത്തറ എയർവേസിനെ അതുപോലുള്ള ഫ്ലൈറ്റുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഫണ്ടാണ്. ഇതെന്താണ് സംഭവം? ഇത് ഫ്രീസർ യൂണിറ്റ്. ആ റെയിൽവേ താഴെ കണക്ട് ചെയ്തേക്കുന്നത്. ഇതും ഫ്രീസർ റൂമാണ്. ആ ഇതൊരു ലിഫ്റ്റ് മേളിലേക്ക്, ലോഡിംഗ് ലിഫ്റ്റ്. ഈ സ്പ്രിംഗ്ലർ ഒരുപാട് സമയം എടുക്കും. ഇത് ഡിസ്പാച്ച് ഏരിയ എന്ന് പറയും, ലോഡിംഗ് ചെയ്യുന്ന ഏരിയ. ഫുഡ് ഉണ്ടാക്കുന്ന മേളിൽ നമ്മുടെ ഫയറിന്റെ ജോയിമിന് വേണ്ടി വാല്യു ക്ലോസ്, സോൺ കട്ടോട് വാല്യു ക്ലോസ് ചെയ്യാൻ പോയി. എന്തൊരു മെഷീനാണ് ഇവിടെ, എന്തൊരു മെഷീനാണ്. സ്റ്റോറേജ് എന്തോ ഓവൻ ടൈപ്പ് എന്തോ ഒരു മെഷീനാണിത്. റെഫ്രിജറേഷന് കൂൾ ചെയ്യുന്ന മെഷീനാണ്. അത് സെപ്പറേറ്റ് വേറെ വേറെ തരാണ്, നമുക്ക് ഫയർ മാത്രം. ഒരുപാട് പണിയുണ്ടായിരുന്നു. ഇതൊരു കിച്ചണാണ്, കിച്ചണല്ല ഓവൻ റൂം. ഇത് എല്ലാ റൂമാണ്. ഇത് ഫ്രീസറാണ്, ഇത് ഫ്രീസറാണ്. അതിനകത്ത് വെട്ടപ്പെട്ടു പോയി. ക്യാമറ ഉണ്ടല്ലോ അതിനകത്തും, ക്യാമറ ഉണ്ടല്ലോ അതിനകത്തും. ക്യാമറ ഉണ്ടായിരുന്നു, ആരാ നോക്കുന്നു നോക്കി. ക്യാമറ ചെക്ക് ചെയ്യുമല്ലോ, എന്തായാലും ക്യാമറ ചെക്ക് ചെയ്യുമല്ലോ. ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലെന്ന് ക്യാമറ ചെക്ക് ചെയ്യുമല്ലോ. ഞങ്ങളാണ് അല്ല, ലോക്കലായിട്ട് ഒന്നും ഇല്ല, എല്ലാം അതെയാ. അതുണ്ടാവും, അത് അത്ര ഇതായിട്ടല്ലേ ഉണ്ടാക്കുന്നേ. അതിലെത്ര ലൈറ്റ് വരും വെച്ചേക്കുന്നേ ഇവിടെ, ഒരു ചെറിയൊരു ചെറിയൊരു പൊടി പോലും വീഴാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും ലൈറ്റിംഗ് ചെയ്തേക്കുന്നവര്. നമുക്ക് അറിയത്ത് പോലും ഇല്ലാത്ത മെഷീനുകളുണ്ട്. ഐസിനാട്ടാ -18 -18 degree. ഫുള്ള് ഓവൻ ആണ്, ഭയങ്കര ഹൈ ആണ് ഏരിയ. നമുക്കില്ല പണി, നമ്മുടെ സ്പ്രിംഗ്ലറിന്റെ പണി തന്നെ കഴിഞ്ഞു പോയല്ലേ. വലിയ ഹെവി ഓവനുകളാണ്.
ലിഫ്റ്റ് റൂമിലുണ്ട്. താഴെ ഉണ്ട്, താഴെ വർഗസിനെ കയറുന്ന അതുപോലെ ചെക്ക് ചെയ്തിട്ടൊക്കെ കേട്ടത്തുള്ളു. പൊടി പോലും ശകലം പോലും പൊടി ഒന്നും അകത്ത് കയറാൻ പറ്റത്തില്ല. വർക്കേഴ്സ് വരുന്നവരെ അതിനകത്ത് വാക്യൂം ചെയ്തിട്ടാ കേട്ടുന്നത്. പൊടിയും കാര്യങ്ങളും ഒന്നും അകത്ത് വരാതിരിക്കാൻ വേണ്ടി. ഡ്രസ്സിംഗ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ആ ഇതും പാക്കിംഗ് സെക്ഷനാണ്. ഇതും ഒരു ഓവൻ റൂം എന്താണ്? ആ ഇത് ഓവനാണ്, ഇവിടെ ഓവനാ. ഇവിടെയുണ്ട് ഒരു ഓവൻ. ഓഫീസാണ് കിട്ടും.